ആ എന്നാൽ വധുവിനെ വേദിയിലേക്ക് വിളിക്കുക. ആ നിൽക്കട്ടെ, ഒരു 10 മിനിറ്റ് കഴിയട്ടെ, അപ്പോഴേക്കും രാഹുകാലം കഴിയും. ഇതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ സ്ഥിരമായിട്ട് കേൾക്കുന്ന ചില പ്രയോഗങ്ങളാണ്. അതുപോലെയാണ് കേതുവിന് ഹേതു വേണ്ട, ഒരു ഹേതുവില്ലാത്ത കോപിക്കുന്നയാളാ അത്രയും വിദ്വാൻ. ഓരോ അന്ധവിശ്വാസങ്ങൾ, രാഹുകാലം, ഗുളികകാലം, യമകണ്ടകാലം, ഇതിനെക്കുറിച്ചൊക്കെ ഇതും കേട്ടിട്ടുണ്ടാവും. എന്താണ് ഈ രാഹുകേതുക്കൾ എന്ന് നോക്കാം. ഇന്ന് ജന്മനക്ഷത്രങ്ങളടങ്ങിയ രാശിചക്രത്തിലൂടെ സൂര്യനും ചന്ദ്രനും മറ്റു ഗ്രഹങ്ങളും ഭൂമിയും വലം വയ്ക്കുന്നതായിട്ട് ഭൂമിയും നോക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുമല്ലോ. സൂര്യനും ചന്ദ്രനും സഞ്ചരിക്കുന്ന പാതകൾ തമ്മിൽ 5 ഡിഗ്രി വ്യത്യാസമുണ്ട്. ഇത് കാരണം രണ്ട് ബിന്ദുക്കളിൽ ഈ സൂര്യപദവും ചന്ദ്രപദവും തമ്മിൽ കൂട്ടിമുട്ടുന്നതായിട്ട് നമുക്ക് തോന്നും. ഈ ബിന്ദുക്കളെയാണ് രാഹു കേതു എന്നൊക്കെ വിളിക്കുന്നത്. ഇനി ഗ്രഹണം സംഭവിക്കുന്നതിനും കാരണക്കാര് ഈ രാഹുകേതു ബിന്ദുക്കളാണ്. സൂര്യനും ഭൂമിയും ചന്ദ്രനും നേർരേഖയിൽ എത്തണമെങ്കിൽ രാഹുവിലോ കേതുവിലോ സൂര്യനോ ചന്ദ്രനോ എത്തണം. ചന്ദ്രൻ തെക്കുന്ന വടക്കോട്ട് സൂര്യപദത്തെ മുറിച്ച് കടക്കുന്ന ബിന്ദുവിനെ രാഹു എന്നും അസെൻഡിങ് നോട്ട്. നേരെ എതിർവശത്ത് ചന്ദ്രൻ വടക്കുന്ന തെക്കോട്ട് സൂര്യപദത്തെ മുറിച്ച് കടക്കുന്ന ബിന്ദുവിനെ കേതു എന്നും ഡിസെൻഡിങ് നോട്ട് എന്നുമാണ് വിളിക്കുക. ജ്യോതിഷികളുടെ നവഗ്രഹ സങ്കല്പത്തിൽ സൂര്യചന്ദ്രന്മാരെ പോലെ രാഹുകേതുക്കളും ഗ്രഹങ്ങളാണ് കേട്ടോ. യഥാർത്ഥത്തിൽ രാഹുകേതുക്കൾ ഗ്രഹങ്ങളൊന്നുമല്ല, രണ്ട് സാങ്കല്പിക ബിന്ദുക്കൾ. ഇങ്ങനെ ആകാശത്തപ്പി അങ്ങനെ ഗ്രഹമൊന്നും കാണില്ല. അതാണ് ഇവയെ തമോ ഗ്രഹങ്ങൾ എന്നുകൂടി വിശേഷിപ്പിക്കുന്നത്. കേരളത്തിലും തമിഴ്നാട്ടിലും മാത്രമുള്ള വിചിത്രമായൊരു അന്ധവിശ്വാസമാണ് രാഹുകാലം. വിവാഹം, ജോലി പ്രവേശിക്കൽ, പുതിയ വീട്ടിൽ താമസം തുടങ്ങൽ, യാത്ര പുറപ്പെടൽ തുടങ്ങി മിക്ക സന്ദർഭങ്ങളിലും രാഹുകാലം ഒഴിവാക്കും. എല്ലാ ദിവസവും പകൽ 1.5 മണിക്കൂർ നേരത്തേക്കാണ് രാഹുകാലമായി കണക്കാക്കുന്നത്. ഒരു രാശിയിൽ ഇവ 1.5 വർഷം നിലകൊള്ളും എന്നതുകൊണ്ടായിരിക്കും ഇത്. തുടങ്ങുന്ന സമയം നമുക്കൊന്ന് നോക്കാം. തിങ്കളാഴ്ചയാണെങ്കിൽ രാവിലെ 7:30 മുതൽ 9 മണി വരെ, ശനിയാഴ്ച 9 മണിക്ക് തുടങ്ങും. വെള്ളി 10:30, ബുധൻ 12, വ്യാഴം 1:30, ചൊവ്വ 3 മണി, ഞായർ 4:30, ഇങ്ങനെ 6 മണി വരെയാണ് രാഹുകാലമായി കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ ഏത് ദിവസവും രാവിലെ 7:30 മുമ്പും 6 മണിക്ക് ശേഷവും എന്ത് ശുഭകാര്യം ചെയ്യാമെന്നാണോ? ജ്യോതിഷികളോട് ചോദ്യത്തിനൊന്നും ഉത്തരം കിട്ടിക്കൊള്ളുന്നില്ല. ഈ രാഹുകേതുക്കളെക്കുറിച്ച് ഹിന്ദു പുരാണത്തിലൊരു കഥയുണ്ട്. ഒരു ഗന്ധർവ സ്ത്രീക്ക് ലഭിച്ച പൂമാല അവർ ദുർവാസാവ് മഹർഷിക്ക് സമ്മാനിച്ചു. ദുർവാസാവ് ആവട്ടെ അത് ഇന്ദ്രന് കൊടുക്കുകയും ഇന്ദ്രൻ ഈ പൂമാല തൻ്റെ ആനയായ ഐരാവതത്തിന് ചാർത്തിക്കൊടുത്തു. പൂമാലയിൽ വണ്ടുകൾ വന്നിരുന്നു. വണ്ടിൻ്റെ ശല്യം സഹിക്കാതെ ഐരാവതം ഈ മാല തറയിലിട്ട് ചവിട്ടിത്തിച്ചു. ഇത് കണ്ട് ദുർവാസാവിന് ദേഷ്യം പിടിച്ചു. ഇന്ദ്രനടക്കം ദേവന്മാരൊക്കെ ജരാനരകൾ ബാധിക്കട്ടെ എന്ന് ശപിച്ചു. ത്രിമൂർത്തികളുടെ നിർദ്ദേശാനുസരണം പരിഹാരമായി പാലാഴി കടഞ്ഞ് അമൃതെടുക്കാൻ തീരുമാനിക്കുകയും വാസുകി എന്ന സർപ്പത്തെ കയറാക്കി മന്ദരപർവ്വതത്തെ കടകോലാക്കി ഒരു ഭാഗത്ത് ദേവന്മാരും മറുഭാഗത്ത് അസുരന്മാരും പാലാഴി കടഞ്ഞ് അമൃതെടുത്തു. പാലാഴിയിൽ നിന്ന് കടഞ്ഞെടുത്ത അമൃതകുംഭം അസുരന്മാർ തട്ടിയെടുത്തു. വിഷ്ണു മോഹിനിയുടെ രൂപം കൈക്കൊണ്ട് അസുരന്മാരെ പറ്റിച്ച് അമൃതകുംഭം തിരിച്ചെടുത്തു. സസംഹ്യയൻ എന്ന അസുരൻ വേഷം മാറി ദേവന്മാർക്കിടയിൽ സ്ഥാനം പിടിച്ചു. അമൃതിങ്ങനെ വിളമ്പാണല്ല ദേവന്മാർക്കും, ഈ അസുരനും വിളമ്പി. ദ്വാരപാലകരായ സൂര്യചന്ദ്രന്മാർക്ക് ഈ അസുരനെ പെട്ടെന്ന് അസുരനാണെന്ന് മനസ്സിലായി. ഇവരുടനെ വിഷ്ണുവിനെ ശ്രദ്ധപ്പെടുത്തുകയും വിഷ്ണു സുദർശന ചക്രത്താൽ അസുരൻ്റെ കണ്ണമർത്തെടുത്തു. അപ്പോഴേക്ക് അമൃത് പകുതി അകത്തെത്തി. അപ്പോൾ പകുതി ഉടലിൻ്റെ ഭാഗത്തുള്ള കണ്ടത്തിലും പകുതി ശിരസിൻ്റെ ഭാഗത്തുള്ള കണ്ടത്തിലുമായി. അമൃതിൻ്റെ ശക്തിയുണ്ടോ ഈ രണ്ട് ഭാഗവും സജീവമായി നിലനിന്നു. തലയുടെ ഭാഗത്ത് രാഹു, തലയില്ലാത്ത ഭാഗം കേതു. ഇതാണ് ആ ഒരു കഥ. കഥ തീരുന്നില്ല. ഒറ്റുകൊടുത്ത സൂര്യചന്ദ്രന്മാരോടുള്ള ഒടുങ്ങാത്ത പക ഈ രാഹുകേതുക്കളായി മാറിയ അസുരൻ സഞ്ചാരവേളയിൽ തക്കം കിട്ടുമ്പോഴൊക്കെ ഈ പക കൊണ്ട് ഇവരങ്ങോട്ട് വിഴുങ്ങും. കഴുത്ത് മുഴുവനായിട്ടില്ലല്ലോ, അതുകൊണ്ട് അകത്തെത്താതെ കുറച്ച് കഴിയുമ്പോൾ തന്നെ സൂര്യചന്ദ്രന്മാർ പുറത്തു ചാടും. ഇതാണ് ഗ്രഹണമെന്നാണ് പുരാണങ്ങളിലുള്ളത്. ഗ്രഹണം എന്നൊരു വസ്തുത നമ്മുടെ പൂർവികർ ശ്രദ്ധിച്ചിരുന്നു എന്നാണ് ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. കാരണം എന്താണെന്ന് ഇവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, പക്ഷേ അത് ജനങ്ങളിൽ നിന്ന് മറച്ചു വെച്ചു പുരോഹിതർ. ഗ്രഹണവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളിൽ നിന്ന് ഈ പുരോഹിതർക്ക് വരുമാനമുണ്ടാക്കാൻ ഒരു തന്ത്രമായല്ലോ ഇതൊക്കെ. 7-5 നൂറ്റാണ്ടിൽ രാഹുവും കേതുവും രണ്ട് സ്ഥാനങ്ങളാണെന്നും സൂര്യചന്ദ്രന്മാർ ഈ സ്ഥാനങ്ങളെത്തുമ്പോഴാണ് ഗ്രഹണം ഉണ്ടാകുന്നതെന്നും ഗ്രഹണത്തിൻ്റെ ശാസ്ത്രം ആര്യഭടൻ ജനങ്ങളിലെത്തിച്ചു. രാഹുകേതുക്കളുടെയും സൂര്യചന്ദ്രന്മാരുടെയും സഞ്ചാരവും സ്ഥാനമാറ്റവും നമുക്ക് നേരത്തെ തന്നെ ഗണിച്ച് കണ്ടെത്താവുന്നതേ ഉള്ളൂ എന്നും ആര്യഭടൻ കണ്ടെത്തി.
അപ്പോ പൗരോഹിതർ ആര്യഭടനെതിരെ തിരികയും അങ്ങനെ ആര്യഭടന് വലിയ പ്രചാരം കിട്ടാതെ പോവുകയും ചെയ്തു. 55 വർഷം തുടർച്ചയായി ഗ്രഹണം നിരീക്ഷിച്ച മലയാളി ശാസ്ത്രജ്ഞനാണ് വടശ്ശേരി പരമേശ്വരൻ നമ്പൂരി. ഇത്തരണത്തിൽ നമുക്ക് അദ്ദേഹത്തെയും ഒന്ന് ഓർക്കാം. പരസ്പരം 180 ഡിഗ്രി മാറി എതിർദിശയിലാണ് രാഹുകേതുക്കളുടെ സ്ഥാനം. രാജശക്രത്തെ രണ്ടായി ഉപയോഗിച്ചാണ് ഇവരുടെ സഞ്ചാരം. ശനിയുടെയും വ്യാഴത്തിൻ്റെ ഇടയിലാണ് ഇവയുടെ സഞ്ചാരപഥം. മറ്റെല്ലാ ഗ്രഹങ്ങളും വലത്തോട്ടാണ് സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്നതെങ്കിൽ ഇവ ഇടത്തോട്ടാണ്, തിരിച്ചാണ് പ്രദക്ഷിണം ചെയ്യുന്നത്. രാജശക്രത്തിൽ രാഹുവിനെ സർപ്പി എന്നും കേതുവിനെ ശിഖി എന്നും ആണ് രേഖപ്പെടുത്തുക. നാശത്തിന് ഹേതുവാണ് എന്ന് കണക്കാക്കിയിരുന്ന വാൽനക്ഷത്രം ധൂമകേതുവായതിന് ഹേതു ഈ കേതുവാണ്. രാഹുകേതുക്കളുടെ പരിക്രമണകാലം 18 വർഷമാണ്. ഗ്രഹണത്തിന് ഹേതുവായതിനാവാം ദുഷ്ടഗ്രഹങ്ങളായാണ് ഇവ അറിയപ്പെടുന്നത്. ഈ 2022 ഏപ്രിൽ 12 രാഹു മേടത്തിലേക്കും കേതു തുലാത്തിലേക്കും മാറും കേട്ടോ. ഗ്രഹണങ്ങൾ മനസ്സിലാക്കാൻ രാഹുകേതുക്കളുടെ സ്ഥാനം പ്രധാനമാണ് എന്നതിനാൽ രാഹുകേതുക്കളുടെ സ്ഥാനം അറിയുക എന്നത് ജ്യോതിശാസ്ത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട സംഗതി തന്നെയാണ്. ജ്യോതിഷികൾ പാപഗ്രഹങ്ങളായി ഗണിച്ചിരുന്ന രാഹുകേതുക്കൾ ഗ്രഹങ്ങളല്ല എന്നും ബഹിരാകാശത്തെ 2 സ്ഥാനങ്ങൾ മാത്രമാണ് എന്നും ഇന്ന് നമുക്കറിയാം. എന്നാലും രാഹുകേതുക്കൾ സംബന്ധിച്ച അന്ധവിശ്വാസങ്ങൾക്ക് ഇന്നും പ്രചാരം കുറവല്ല. രാഹുകാലം നോക്കാതെ ഇന്നും ഇവിടെ ഒന്നും നടക്കാറില്ലല്ലോ. നന്ദി.